തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന ഉളുനാടൻ ഗ്രാമത്തിൽ പെരുങ്ങാറ്റുവിളയിലെ പ്ലാവർ തറവാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് അദ്ദേഹം ജനിച്ചത് ചിങ്ങമാസത്തിലെ അവിട്ടം നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നതുകൊണ്ട് തന്നെ ആ നാൾ കേരള ജനത ഓണത്തോടൊപ്പം തന്നെ ആഘോഷമാക്കാറുണ്ട് കുട്ടിക്കാലത്ത് കാളി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇദ്ദേഹം പുലേ സമൂഹത്തെ മനുഷ്യർക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും അവരുടെ മാത്രമല്ലാതെ കേരള ജനതയുടെ തന്നെ അയ്യൻകാളിയായി മാറുകയും ചെയ്തു പുലയ പുലയപറയ സമൂഹത്തെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത ആ കാലത്താണ് ഇത്തരം സാമൂഹിക പരിവർത്തനത്തിനായി അദ്ദേഹം പ്രതിഷേധം നടത്തിയത് പ്രതിഷേധങ്ങൾക്കൊടുവിൽ കൃഷി ചെയ്യാൻ ജന്മിമാർക്ക് വേണ്ട ഒരു ഉപകരണം മാത്രമായിരുന്ന പുലയ പുലയപ്പറയ സമുദായങ്ങൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടു തുടങ്ങുകയും ചെയ്തു ജന്മിത്വത്തിന്റെ കാൽച്ചുവട്ടിൽ ജാതീയതയുടെയും അനാചാരങ്ങളുടെയും വർഗ ചങ്ങലകളാൽ ബന്ധിതരായ അടിയാളരുടെ വിമോചന പോരാട്ടത്തിന് വിസ്ഫോടനശേഷി പകർന്ന മഹ അയ്യങ്കാളി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അനുസ്മരിച്ചത് അനീതികളുടെ വിളനിലമായിരുന്ന ഒരു പ്രാകൃത സാംസ്കാരികതയിൽ നിന്നും ഇന്ന് നമ്മൾ ജീവിക്കുന്ന ആധുനിക കേരളത്തിന്റെ പിറവിയിലേക്ക് നയിച്ച സാമൂഹ്യ വിപ്ലവത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത് പറഞ്ഞത് അടിമകളായി പരിഗണിക്കപ്പെട്ടിരുന്ന ദളിതരെ മനുഷ്യരെന്ന നിലയിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയാണ് അയ്യങ്കാളി ചെയ്തത് സഞ്ചരിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും അക്ഷരം പഠിക്കാനും കൂലി ചോദിക്കാനുമുള്ള അവന്റെ ഏറ്റവും മൗലികമായ അവകാശങ്ങൾ പോലും നിരാകരിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൽ ആ അനീതികൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി സവർണ ജാതിക്കാർക്ക് മാത്രം സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന രാജവീതിയിലൂടെ അദ്ദേഹം ഓടിച്ചു കയറ്റിയ വില്ലുവണ്ടിയുടെ ചക്രങ്ങൾ യാഥാസ്ഥിതികഥയിൽ പൂണ്ടുകിടന്നിരുന്ന കേരള സമൂഹത്തെ ആധുനികതയിലേക്കാണ് നയിച്ചത് അടിയാള സ്ത്രീകൾ ജാതിയുടെ ചിഹ്നങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ വസ്ത്ര സ്വാതന്ത്ര്യത്തിനായി സമരത്തിനിറങ്ങി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ദളിത് കുട്ടികൾക്കായി അദ്ദേഹം വിദ്യാലയം തന്നെ ആരംഭിച്ചു അവകാശ നിഷേധത്തിനെതിരെ കാർഷിക പണിമുടക്ക് സമരം നടത്തിക്കൊണ്ട് കേരളത്തിലെ കർഷക തൊഴിലാളി മുന്നേറ്റത്തിന് മാർഗദർശിത്വം നൽകി ജാതിക്കെതിരായ സമരങ്ങൾ വർഗ്ഗ സമരങ്ങൾ കൂടിയാണ് അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടുത്തി നീതിരഹിതവും അധാർമികവുമായ ജാതി വ്യവസ്ഥ സമത്വവും സമാധാനവും നിറഞ്ഞ സമൂഹത്തെ വാർത്തെടുക്കാൻ പ്രധാന വിലങ്ങു ഒന്നായി തുടരുന്ന കാലത്തോളം അതിനെ മറികടക്കാൻ അയ്യങ്കാളി കൊളുത്തിയ അഗ്നി വഴിവിളക്കായി ജോലിക്കും അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം നമ്മെ നാമാക്കി മാറ്റിയ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മുന്നോട്ടുള്ള പോരാട്ടത്തിൽ എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും വഴികാട്ടിയാകണം അയ്യങ്കാളിയുടെ ജീവിതവും അദ്ദേഹം വരിച്ച ത്യാഗങ്ങളും അങ്ങനെ അർത്ഥപൂർണമാകട്ടെ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം അയ്യങ്കാളിയുടെ ജയന്തി സ്മരണ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ മോചനത്തിനായി യജ്ഞിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകർന്നതാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ചിന്തയിലൂടെയും വളർന്ന കേരളത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നതാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് കഴിഞ്ഞ നാലേകാൽ വർഷത്തെ ഭരണം സംശയഹിതമായി തെളിയിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി വീഡിയോകൾക്കായി ആൻഡ് സബ്സ്ക്രൈബ് ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്